നമ്മളിപ്പം ഫോർ വീലർ ആണെങ്കിലും ടു വീലർ ആണെങ്കിലും എച്ച് എടുത്തു കഴിഞ്ഞാലും അതേപോലെ നമ്മൾ എട്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് റോഡിൽ ഓടിച്ച് കാണിക്കണം. അതിന് നമ്മൾ ഹാൻഡ് സിഗ്നൽ കാണിക്കണം, നിർബന്ധമാണ്. ഹാൻഡ് സിഗ്നൽ നിർബന്ധമാണ്. നമുക്ക് കൈകൊണ്ട് എത്ര സിഗ്നലാണ് ഉള്ളത്? നാല് സിഗ്നലാണ് ഉള്ളത്. ഹലോ, നിങ്ങളെല്ലാവരും ടു വീലർ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. ഇവിടെ വരുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറിയൊരു ടെൻഷൻ കാണും സ്വാഭാവികമായിട്ടും. ആ ടെൻഷനാണ് നമ്മളെ ഫെയിലാക്കുന്നത്. ആ ടെൻഷൻ നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റുന്നത് അയാളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ടെൻഷനാണ്. വേണ്ട, ആ ടെൻഷൻ നമ്മൾ കളഞ്ഞേക്കുക. നമുക്ക് വേണ്ട ടെൻഷൻ, നമ്മൾ 99% ഇവിടുന്ന് ഇപ്പം ആശാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം പകർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ റോഡിന് നമ്മൾ പ്രാക്ടീസ് തന്നപ്പോഴാണെങ്കിലും ക്ലിയർ ആയിട്ട് ഓടിച്ച് ടെൻഷൻ കാരണമാണ് കൈ എടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ വണ്ടി ബാലൻസ് കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നത്. ഇപ്പൊ ഇയാൾ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നതല്ല, ഇപ്പൊ കൈ എടുക്കുമ്പോഴെന്താണ് മറിഞ്ഞ് ബാലൻസ് പോകുന്നില്ല, എന്താ കാര്യം? ടെൻഷനാണ്. അത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് റോഡ് പറ്റത്തുള്ളൂ. ശരിക്കും നമുക്ക് ഇപ്പൊ എച്ച് എടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈസൻസ് തരത്തില്ല. അതോറിറ്റി എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, റിവേഴ്സ് ഗിയറിൽ പാർക്ക് ചെയ്യുന്നതാണ് എച്ച് ഉദ്ദേശിക്കുന്നത്. ടു വീലർ എന്ന് പറഞ്ഞാൽ എട്ടെടുക്കുന്ന അത്രയും ഒരു എട്ട് പേര് അല്ലെങ്കിൽ എട്ട് കമ്പി നമുക്ക് വെച്ചിട്ടുണ്ട്, അത് ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. ആ കമ്പി കൂടെ ഇങ്ങനെ കറങ്ങി വന്ന് വരിക, അത് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് തരത്തില്ല. റോഡിൽ വൃത്തിയായിട്ട് ഓടിച്ചാൽ മാത്രമേ നമുക്ക് ലൈസൻസ് തരത്തുള്ളൂ, അതോറിറ്റി തരത്തുള്ളൂ. അത് റോഡിൽ നമ്മൾ സിഗ്നൽ കാണിച്ച് തന്നെ ഓടിക്കണം. അപ്പൊ ഇത് തന്നെ നമ്മൾ പറയും ചെയ്യാൻ, ജപ്പാനിലില്ല, അമേരിക്കയിലില്ല സിഗ്നൽ കാണിക്കുന്നില്ല. ശരിക്കും അവിടുത്തെ റോഡും ഇവിടുത്തെ കേരളത്തിലെ റോഡും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ സർക്കസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിച്ചു നടക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പുറത്തുള്ള രാജ്യത്താണെങ്കിൽ തന്നെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വണ്ടി, ഇപ്പൊ ഒരു ട്രക്ക് പോകാനായിട്ട് പ്രത്യേകം ട്രാക്ക് ആയിരിക്കും, ഫോർ വീലർ പോകാനായിട്ടും പ്രത്യേകം ട്രാക്ക് ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ കാൽനട യാത്രക്കാരാണെങ്കിലും കാളവണ്ടി ആണെങ്കിലും സൈക്കിളുകാരനാണെങ്കിലും ഒറ്റ റോഡിൽ കൂടെ പോകണം. അപ്പൊ നമുക്ക് ഹാൻഡ് സിഗ്നൽ കാണിച്ച് പറ്റത്തുള്ളൂ, ഇവിടെ നിർബന്ധമാണ്. അപ്പൊ നമുക്ക് ഹാൻഡ് സിഗ്നൽ പരിചയപ്പെടാം എങ്ങനെയാണുള്ളത്. നമുക്ക് കൈകൊണ്ട് നാല് സിഗ്നൽ ഉള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ റൈറ്റ് സിഗ്നൽ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് കാണിക്കുക, അറിയാമെങ്കിൽ തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തി തരാം. റൈറ്റ് സിഗ്നൽ കാണിച്ച കൈ ഷോൾഡറിനെ നേരെ നിവർന്ന് നിൽക്കണം, വിരലുകൾ അടുത്തിരിക്കണം, കൈ കുഴിഞ്ഞിരിക്കരുത്. റൈറ്റ് സിഗ്നൽ കാണിക്കാൻ പറയുമ്പോൾ ഷോൾഡറിനെ നേരെ നിവർത്തി വെക്കണം. ഈ റൈറ്റ് സിഗ്നൽ കൈ തത്തിയിട്ടോ, റൈറ്റ് സിഗ്നൽ കാണിച്ചിട്ട് നമ്മൾ രണ്ടോ മൂന്നോ സെക്കൻഡ് ഹോൾഡ് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി? അങ്ങനെ ഹോൾഡ് ചെയ്യണം, പുറകിൽ വരുന്ന വാഹനത്തിന്റെ ഡ്രൈവറിനെ അറിയണം നമ്മൾ വലത്തോട്ടാണ് തിരിക്കാൻ പോകുന്നത്, അതിനുവേണ്ടിയാണ് ഒന്നോ രണ്ടോ സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്, മനസ്സിലായ? അതേപോലെ നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിയാൻ പറയുമ്പോഴാ ഷോൾഡറിനെ നേരെ നിവർത്തി പിടിക്കുക, വലത്തോട്ട് മൂന്ന് പ്രാവശ്യം കറക്കി കാണിക്കുക, വലത്തോട്ട് മൂന്ന് പ്രാവശ്യം കറക്കി കാണിക്കുക. മോളെങ്ങോട്ടാ കറക്കുന്നത്? ഇടത്തോട്ടാ കറക്കുക, വലത്തോട്ട്, വലത്തോട്ട് കറക്കിക്കുക, വലത്തോട്ട് മൂന്ന് പ്രാവശ്യം കറക്കിക്ക, മോളിടത്തോട്ടാ കറക്കുന്നത്, വലത്തോട്ട് മുന്നോട്ട് ഞാൻ നിൽക്കുന്ന സൈഡിലോട്ട് കറക്കുക, വലത്തോട്ട് മൂന്ന് പ്രാവശ്യം കറക്കുക. ഇതാണ് ലെഫ്റ്റിലോട്ട് തിരിയാനുള്ള സിഗ്നല്. അപ്പൊ ഇടത്തോട്ട് തിരിയാനുള്ള സിഗ്നലാ ഒന്ന് തന്നെയാണ്, അതാണ്. കണ്ട, ഒരിക്കലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയരുത്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാലും ഇടത് എന്ന് പറഞ്ഞാലും ഒരേ സിഗ്നൽ തന്നെയാണ് കാണിക്കേണ്ട, മനസ്സിലായ? അപ്പൊ വലത്തോട്ട് തിരിയാനുള്ള സിഗ്നലാ, റൈറ്റ് സിഗ്നലാ, ഇത് തന്നെ ആയിരിക്കണം. ഇപ്പൊ റൈറ്റ് എന്ന് ചോദിച്ചാലും വലത്തോട്ട് ചോദിച്ചാലും ഇത് തന്നെ, ലെഫ്റ്റ് എന്ന് ചോദിച്ചാൽ ആ സിഗ്നൽ തന്നെ കാണിക്കണം, അതേപോലെ ഇടത്തോട്ട് തിരിയാനുള്ള സിഗ്നൽ ചോദിച്ചാലും അത് തന്നെ. ഇപ്പൊ നമ്മൾ രണ്ട് സിഗ്നൽ പരിചയപ്പെട്ട്, ഏതല്ലാ? ഇടത്തോട്ട് തിരിയാനുള്ള പരിചയപ്പെട്ട്, വലത്തോട്ട് തിരിയാനുള്ള പരിചയപ്പെട്ട്. ഇനി ഏതെല്ലാം സിഗ്നൽ നമുക്ക് കാണിക്കാനുള്ള? ഓവർടേക്കിംഗ്, ഓവർടേക്കിംഗ് ഒന്ന് കാണിച്ച്, കാണിച്ചു. ശരിക്കും ഓവർടേക്കിംഗ് എന്ന് പറഞ്ഞ സിഗ്നൽ ഇപ്പൊ നിങ്ങൾ കാണിച്ച കറക്റ്റ് ശരിയാണ്. ഈ ഞാൻ മുമ്പ് നമുക്ക് എങ്ങനെയായിരുന്നു ഓവർടേക്കിംഗ് സിഗ്നല്? അറിയാം ആർക്കെങ്കിലും ഇല്ല, അങ്ങനെ ഒരു സിഗ്നൽ ഇത് വേണ്ട. ഈ വലത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് റാം മോഡലായിരുന്നു, ഇതായിരുന്നു ഓവർടേക്കിംഗ് സിഗ്നൽ. ഇനി ഏത് സിഗ്നലാണ് നമുക്ക് പരിചയപ്പെടാനുള്ള? സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച്, എൽ ഷേപ്പിൽ നിൽക്കണം, പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് കാണുന്ന രീതിയിലായിരിക്കണം സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കേണ്ടത്, മനസ്സിലായ? ഇപ്പൊ നാല് സിഗ്നലും അത്യാവശ്യം നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ സിഗ്നൽ തെറ്റിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രശ്നം? എന്തായിരിക്കും പ്രശ്നം? നിങ്ങൾക്ക് ടെൻഷൻ ഉള്ളത് വേണ്ട, അല്ലാതെ നിങ്ങൾ ഫെയിലാക്കത്തില്ല, സിഗ്നൽ തെറ്റിക്കത്തില്ല. കാരണം നിങ്ങൾ ഇപ്പൊ നാല് സിഗ്നലിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞു. നിങ്ങൾ അവിടെ ചെന്ന് കൈ പൊക്കൊക്കെ ടെൻഷൻ ഉള്ളപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ലെഫ്റ്റ് ചോദിച്ചാൽ റൈറ്റ് കാണിക്കും, റൈറ്റ് ചോദിച്ചാൽ ലെഫ്റ്റ് കാണിക്കും, ചിലപ്പോൾ സ്ലോ ചോദിച്ചാൽ ചിലപ്പോൾ സ്റ്റോപ്പ് കാണിക്കും. അത് നമ്മുടെ ഉള്ളിലെ ടെൻഷനാണ്. ശരിക്കും അവിടെ നിൽക്കുന്ന ഒരു ഭീകര ജീവിയ ഒന്നുമല്ല, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സർക്കാർ ജോലിക്കാരനാണ്, അയാൾക്ക് എങ്ങനെ വരുന്നത് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ, അല്ല നമ്മളെ വഴക്കോ ചീത്തയോ ഒന്നും പറയത്തില്ല, അടിക്കോ ഒന്നുമില്ല. നമുക്കറിയുന്ന കാര്യങ്ങൾ ചോദിക്കും, നമ്മൾ അത് തെറ്റാതെ കാണിച്ചു കൊടുക്കുക. പുള്ളി വഴക്കോ അറിയുക, പുള്ളി അടിക്കുക എന്നുള്ള ഒരു ടെൻഷനും വേണ്ട. അതേപോലെ നമ്മൾ ഫോർ വീലറിന്റെ റോഡ് ടെസ്റ്റിന് പോകുമ്പോഴും പുള്ളി ഒന്നും നമുക്ക് പറഞ്ഞു തരത്തില്ല. എല്ലാ കാര്യവും ആശാൻ പറഞ്ഞു പറയുക, അല്ലെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക.
നമ്മൾ ഫോർ വീലർ കയറിയൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കി സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഇട്ട് ക്ലച്ചിന് ലോഡ് കൊടുത്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം. എന്നിട്ട് സൈഡ് മിറർ വഴി വണ്ടി വരുന്നുണ്ടാന്ന് നോക്കി ഓഫ് ആക്കാതെ ഒന്ന് ഇച്ചിരി മൂവ് ചെയ്ത് വൃത്തിയായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ സ്റ്റിയറിംഗ് പോകാതെ വൃത്തിയായിട്ട് ഓടിച്ചാൽ ചിലപ്പോൾ 2 ഗിയറോ 3 ഗിയറോ ഇടുമ്പോൾ തന്നെ വണ്ടി നിർത്താൻ പറയും. നിങ്ങൾ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ സ്റ്റിയറിംഗ് പോയാൽ ചിലപ്പോൾ നിങ്ങൾ 1 കിലോമീറ്ററോളം ഓടിപ്പിക്കും. എന്തിനാ? നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടാകുന്നറിയാം. അങ്ങനെ പോകുന്ന എന്തായിരിക്കും? നമ്മുടെ ടെൻഷനാണ് വണ്ടി വല്ലയിടത്തും പോണത്. നമ്മൾ സാധാരണ നമ്മൾ അടുത്തിരിക്കുന്നത് ആശാനാണെന്നുള്ള ചിന്താഗതി മാത്രം മതി. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ടെസ്റ്റ് നടത്താൻ വന്ന ആളല്ല എന്ന് വിചാരിച്ചാൽ മാത്രം മതി. മനസ്സിലായി? ഇനിയിപ്പോ നമ്മൾ ടൂ വീലർ ഓടിക്കുമ്പോൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണ്ട? ടൂ വീലർ ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ പോകണം, ഇടത്തെ സൈഡ് കീപ്പ് ചെയ്ത് തന്നെ പോകണം. അതേപോലെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്തെല്ലാം കാണിക്കണ്ട? റൈറ്റിലോട്ട് സിഗ്നൽ കാണിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് ചെയ്യണം? റൈറ്റ് സിഗ്നൽ കാണിക്കാം. റൈറ്റ് സിഗ്നൽ കാണിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന റോഡ് എന്ന് പറയുമ്പോൾ ഒരു റൈറ്റിലോട്ട് വളയ്ക്കുമ്പോൾ റോഡ് ഒരു ചെറിയൊരു പൊക്കവും താഴ്ച ചെയ്യുക. അപ്പം നമുക്ക് ബാലൻസ് ചെയ്ത് അതിനെക്കാട്ടിയും താഴ്ച ഇറങ്ങിയാൽ തന്നെയാണെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താനുള്ള കഴിവുണ്ട്. നമ്മൾ റോഡ് ഓടിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ടെൻഷനാണ് കൂടുതലും. മനസ്സിലായി? ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി മറിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ടാവും. അപ്പം മറിഞ്ഞു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് കയറ്റി റൈറ്റിലോട്ട് വളയ്ക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്വല്പം സ്ഥലം കടവെടുത്തിട്ട് റൈറ്റിലോട്ട് വളയ്ക്കാം. അപ്പം നമുക്ക് എന്ത് പറ്റും? ആ കുഴിയിലോട്ട് പോകാതെ നമുക്ക് വളയ്ക്കാനായിട്ട് പറ്റും. അതേപോലെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ തിരിച്ച് ഓടിച്ചു വരുമ്പോഴാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നതിന് മുമ്പായിട്ട് വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ സ്റ്റോപ്പ് കാണിക്കണം. ഏത് ഗിയറിലാണ് ഓടി വന്നാലും വണ്ടിയുടെ വേഗത കുറച്ച് ക്ലച്ച് പിടിച്ച് ബ്രേക്ക് ഗിയർ ഡൗൺ ചെയ്ത് വന്ന് ന്യൂട്രലാക്കി നിർത്തിയിട്ട് സ്റ്റോപ്പ് കാണിക്കാവുള്ളൂ. വണ്ടി നിൽക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കണം. അതിനുശേഷം ഓഫ് ചെയ്ത് സാൻഡി വെക്കുക. ആശാൻ വന്ന് വണ്ടി എടുത്തോളൂ. മനസ്സിലായി? എപ്പോഴും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇടത്തെ സൈഡ് തന്നെ ചേർന്ന് തന്നെ പോവുക. അതേപോലെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം? സിഗ്നൽ നമ്മൾ തിരിഞ്ഞു നോക്കണം. അതിനുശേഷം നമ്മൾ റൈറ്റ് സിഗ്നൽ കാണിക്കണം. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലോട്ട് കയറ്റി റൈറ്റിലോട്ട് വളയ്ക്കണം. മനസ്സിലായി? ലെഫ്റ്റ് സൈഡിലോട്ട് കയറ്റിയിട്ട് റൈറ്റിലോട്ട് വളയ്ക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യും? താഴ്ചയിലോട്ട് വണ്ടി പോകത്തില്ല, നമുക്ക് അത്രയും സ്ഥലവും കൂടെ കിട്ടും. അതിനുശേഷം നേരെ ഓടിച്ചു വരിക. ഓടിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം? വണ്ടി ഏത് വേഗതയിൽ വന്നാലും വേഗത കുറച്ച് കുറച്ച് കൊടുക്കുക. കുറച്ച് കൊടുക്കുമ്പോൾ ക്ലച്ചും കൂടെ പിടിച്ച് കൊടുത്ത് ഗിയർ ഡൗൺ ചെയ്ത്. ചിലപ്പോൾ സാറ് ചോദിക്കും, നിങ്ങൾ എത്ര ഗിയർ ഇട്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? 4 ഗിയർ ഇടാനുള്ള വേഗത ഉണ്ടാവടാ, മിനിമം 3 ഗിയറെങ്കിലും ഇട്ടെന്ന് പറയണം. എത്ര ഗിയർ ഉണ്ടെന്ന് ചോദിച്ചാൽ 4 ഗിയറുണ്ട് വണ്ടിക്ക്. മനസ്സിലായി? വിത്തോട്ട് ഓടിക്കുമ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മൾ സ്റ്റോപ്പ് കാണിക്കും, വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ബാലൻസ് പോരും. അതായത് നിങ്ങൾ ഓടിക്കുമ്പോഴും എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലോട്ട് കയറ്റിയാൽ റൈറ്റിലോട്ട് വളയ്ക്കാവുള്ളൂ. ഇവിടെ വരുമ്പോഴും സ്റ്റോപ്പ് കാണിക്കും, ആക്സിലേറ്റർ കുറച്ച്, വെറുതെ ഇങ്ങനെ കൈ വലിക്കരുത്. വെറുതെ ഇങ്ങനെ കൈ പൊക്കി കാണിച്ചാൽ മാത്രമേ അതിന്റെ ബ്രേക്ക് പിടിച്ച് തരുത. നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണ്, ടെൻഷൻ കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒന്നുകൂടെ സിഗ്നൽ ചോദിക്കാം, അത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റിന് അങ്ങോട്ട് പോവാം. റൈറ്റ് സിഗ്നൽ കാണിച്ച, സ്റ്റോപ്പ് സിഗ്നല്, വലത്തോട്ട് തിരിയാനുള്ള സിഗ്നല്. 5 പേരും നോക്കിക്ക, കറക്റ്റായിട്ട് കാണിച്ചു. വലത്തോട്ട് തിരിയാനുള്ള സിഗ്നല്. എന്ത് കാണിച്ചത്? ലെഫ്റ്റിലോട്ട് തിരിയാനുള്ള. അതാണ് പറയാം, റൈറ്റ് എന്ന് പറഞ്ഞാലും വലത് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ മിങ്കിളായിട്ട് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ചോദിച്ചപ്പോൾ കാണിച്ചിട്ടില്ല. അപ്പൊ നമ്മളെക്കാട്ടിയും കൂർമ്മ ബുദ്ധിയാണ് അവിടെ നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ. അവരങ്ങനെ ടെസ്റ്റ് നടത്താൻ വേണ്ടി തന്നെ വരുന്നതാ. അപ്പൊ ചോദ്യം നമ്മൾ കേട്ട് ഒരു 2-3 സെക്കൻഡ് ആലോചിക്കണം. ഒരു 3 സെക്കൻഡെങ്കിലും ആലോചിക്കണം, എന്താണ് സാറ് പറഞ്ഞത്? പെട്ടെന്ന് ധൃതിക്ക് കൈപൊക്കി കാണിക്കരുത്. ഒരു കാരണവശാലും പെട്ടെന്ന് ധൃതി വെച്ച് കൈപൊക്കി കാണിക്കരുത്. മനസ്സിലായോ? സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച, ഓവർടേക്കിംഗ്, തിരിഞ്ഞ മോള് വരുന്നത്. അത് തന്നെ കാണിച്ചടാ. കൈ നീ ഇങ്ങനെ ഓടിക്കണ. മലക്കണ്ട, കൈ മലക്കണ്ട. അത് തന്നെ മലക്കണ്ട. അതാവും മലത്താതെ ചെയ്യുന്നതണ്ട. കൈ മലത്തണ്ടടാ, നേരെ വെക്ക്, ഇങ്ങനെ വെക്ക്. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം കാണിച്ചായിരുന്നാ. ഓവർടേക്കിംഗ് കാണിച്ച്, നമ്മൾ സ്റ്റോപ്പ് കാണിച്ച്, റൈറ്റ് കാണിച്ച്. ഇനി ഏത് സിഗ്നലാണ് ഉള്ളത്? ലെഫ്റ്റ് സിഗ്നൽ കാണിച്ച. കാണിച്ചോ? എത്ര പ്രാവശ്യം ഇറക്കണ്ട? ഷോൾഡറിന് നേരെ നിവർത്തി പിടിക്കണം. നിവർത്തി പിടിച്ച് 3 പ്രാവശ്യം വലത്തോട്ട് കറക്കി കാണിക്കണം. മനസ്സിലായ? തെറ്റിക്കൊരു സിഗ്നല്. പിന്നെ അതേപോലെ നിങ്ങൾ എച്ച് എടുക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾ ക്യൂ നിൽക്കുന്നു. ക്യൂ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയം, നിങ്ങളിപ്പോൾ 6 പേരും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് തന്നെയാണ്. ഇനി നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നല്ലാതെ വേറെ കുട്ടികൾ കാണും. കുട്ടികൾ കാണുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികളായിരിക്കും അത്.
അവർ ചിലപ്പോൾ മാരുതി 800 അല്ലായിരിക്കും എടുത്തിരിക്കുന്നത്, ചിലപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടിയിലായിരിക്കും എടുത്തിരിക്കുക. അപ്പൊ അവർ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയും, മിറർ വരുമ്പോൾ ഫുള്ളായിട്ട് തിരിക്കണം അല്ലെങ്കിൽ നിൽക്കുന്നതിന് മുമ്പായിട്ട് തിരിക്കണം. നിങ്ങളോട് ആശാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, അത് മാത്രം ആ തെറ്റ് ക്യാച്ച് ചെയ്ത് വെക്കരുത്. കാരണം ഇവിടുത്തെ അനുഭവം അതാണ്, കാരണം നിങ്ങൾക്ക് പരിചയമുള്ള കൂട്ടുകാരെല്ലാം കാണും അവിടെ, ഫ്രണ്ട്സ് കാണും. അപ്പൊ അവർ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളായിരിക്കും, അവർ ചിലപ്പോൾ ആശാൻ പറഞ്ഞു കൊടുത്തിരുന്ന ശൈലി വ്യത്യാസമായിരിക്കും. അപ്പൊ അത് ക്യാച്ച് ചെയ്ത് വെക്കരുത്. ആശാൻ എന്താണ് ഇന്ന് വരെ പറഞ്ഞു തന്നിരിക്കുന്നത് അത് മാത്രമേ നിങ്ങൾ അവിടെ കാണിക്കാവുള്ളൂ. ഒരു കാരണവശാലും നമ്മളെ കയ്യിൽ നിന്ന് ഒന്നും ഇട്ട് കാണിക്കരുത്. അതേപോലെ നമ്മൾ എച്ചിനകത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്ന ആളാണ്, രണ്ടാമത് കയറുന്ന ആൾ എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് വലിച്ച് ഇട്ടാ. അതേപോലെ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നു പോരുത്, മനസ്സിലായ? പിന്നെ അതേപോലെ നമ്മൾ റോഡ് ടെസ്റ്റിന് പോകുമ്പോൾ ഒരാൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇട്ട് ലോഡ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം. ഒരു കാരണവശാലും നമ്മൾ മറന്നു, നമ്മൾ വേറെ ഫ്രീ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അത്രയും ഫ്രീ ആയിട്ട് നമ്മൾ ആ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുക. ഒരു കാര്യം സാർ ഇരിക്കുന്ന കാര്യമോ ഒന്നും ആലോചിക്കേണ്ട, നമ്മൾ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് ആശാന്റെ കൂടെ ഇരുന്ന് അതേപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുകയുള്ളു. അല്ല, നമുക്ക് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല, ടെൻഷനാണ് നമ്മൾ ഫെയിലാക്കുന്നത്. കാരണം നിങ്ങൾ ഒരു കാരണം ഇപ്പം എന്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ അവർ വഴക്കോ ഒന്നും ഇല്ല, ഫെയിൽ എഴുതി തരത്തേ ഉള്ളൂ. അതേപോലെ നമ്മൾ ഇവിടുന്ന് എട്ടും എടുത്ത് എച്ചും എടുത്ത് അവിടെ റോഡിന് ചെന്നിട്ട് ഹാൻഡ് സിഗ്നൽ കാണിച്ച് തെറ്റിപ്പോയിന്ന് വിചാരിച്ച ഒരു വട്ടം നിങ്ങൾ അടുത്തുള്ള കൂട്ടുകാരെ ചോദിക്കരുത്. നിങ്ങൾക്ക് അവിടെ മൂന്ന് ആശാമാരുണ്ട്, ആശാമാരെ ചെന്ന് നിങ്ങൾക്ക് തെറ്റിപ്പോയ കാര്യം മനസ്സിലാക്കിയിട്ട് രണ്ടാമത് ചെല്ലാവുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലായി, പെട്ടെന്ന് സാറിൻ്റെ അടുത്ത് ചെല്ലരുത്. നിങ്ങളെ പഠിപ്പിച്ച ആശാൻ അവിടെ കാണും, ആശാനടുത്ത് വന്ന് ചോദിക്കും, ആശാൻ എനിക്ക് ഇത് തെറ്റിപ്പോയി ആശാനെ എന്ന് പറയണം. അപ്പൊ അത് ആശാൻ തിരുത്തി തന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലാവുള്ളൂ. പെട്ടെന്ന് ഓടിച്ചെന്ന് പിന്നെയും കൈ പൊക്കി ഫെയിൽഡാക്കി ഒരു ചാൻസ് തന്നെ രണ്ടാമത് നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഫെയിൽഡ് ചെയ്ത് കൈ തരും. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും ഇടത് കൈ പൊക്കരുത്, ഇടത് കൊണ്ട് സിഗ്നൽ ഇല്ല, ഇടതേ പൊക്കരുത്. നിങ്ങൾക്ക് ഈ ചാൻസ് പോലും നിങ്ങൾക്ക് തരത്തില്ല. എങ്ങനെ രണ്ടാമതൊരു ചാൻസ് നിങ്ങൾക്ക് തരത്തില്ല ഇടതേ പൊക്കുക. വലതേ കൊണ്ട് മാത്രമേ സിഗ്നൽ ഉള്ളൂ, വലതേ മാത്രമേ പൊക്കാവുള്ളൂ, ഇടതേ പൊക്കരുത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക, ഒരു കാരണവശാലും ആശാന പറയിക്കരുത് കേട്ടാ. ശ്രദ്ധിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുക, എന്തായാലും 6 പേരും പാസ്സായി തന്നെ വരട്ടെ, എന്തായാലും കാണാം. ശരി.